അസ്സലാമലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ മറ്റൊരു ഇലയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടോയിരിക്കും, എല്ലാവർക്കും അറിയാം എന്തായാലെന്നറിയോ. ഇത് മുളകിൻ്റെ ഇലയാണ്, പച്ചമുളകിൻ്റെ ഇല. നല്ല പോലെ ഇരിക്കുന്ന മുളക്. ഇപ്പോൾ കാന്താരി മുളകിൻ്റെ ഇലയായാലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നല്ല എരിവുള്ള ഉണ്ടമുളകാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും സുതാര്യമായ രീതിയിലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയ പലഹാരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിൽ കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലളിതമായ രീതിയിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത്. ഇതാണ് പലഹാരം. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, രസമുണ്ട്. അതുപോലെ തന്നെ ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇതിൻ്റെ റെസിപ്പി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. ഇനി ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് വലിയ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. സാധാരണയായി നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു മസാലപ്പൊടി ഉണ്ടാകാം. ചിക്കനായാലും വേണ്ടില്ല, ബീഫായാലും വേണ്ടില്ല. അതൊരു ടീസ്പൂൺ. അതിനൊപ്പം തന്നെ ഒരു നുള്ളുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക, ഉപ്പ് പാകത്തിനിടാം. കുറച്ച് കടലമാവ് എടുക്കുക, അതും കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളകിൻ്റെ ഇല പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ അത് എടുത്ത് ആ മാവിനകത്തേക്ക് ഇടാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മുളകൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, ഞാൻ അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ മുളകിൻ്റെ ഇല ഈ മാവിൽ മുക്കിയതിനെ നമ്മൾ അതിനകത്തേക്ക് പരത്തി വെക്കുക. ഭംഗിയായി അത് മുരിഞ്ഞു വരും. അതിൻ്റെ ഒരു നല്ല ഒരു എന്താ പറയുക, മൂക്കിനെങ്ങനെ തുളയ്ക്കുന്ന ഒരു ഗന്ധം തന്നെയുണ്ട്. നല്ല രസമുള്ളൊരു മണം ആ ബീഫിൻ്റെ മസാല ഇട്ടുണ്ടായിരുന്നു. ഞാനിതിനകത്ത് ചിക്കൻ മസാലയാണ് ഇട്ടത്. ആ മസാല ആ ഒരു മണം എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ. ഇനി ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു മാതൃക നിങ്ങൾക്ക് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. ഒരുപാട് ചിലവൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ എങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമുക്ക് വളരെ ചിലവ് കുറഞ്ഞൊരു മാർഗമാണ്. കുട്ടികൾക്ക് ഈ അനാവശ്യമായ ജങ്ക് ഫുഡ് കൊടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കാന്താരി മുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ലഘൂകരിക്കും. അതിലൊക്കെ നല്ല എന്താ പറയുക, അതിനൊക്കെ നല്ല മാറ്റം വരുന്ന ഒന്നാണ്. ആർക്കും ഇത് കഴിക്കാം. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാനിത് ഹെൽത്ത് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൽത്ത് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിടെണ്ണ എന്ന് പറയും. തവിടെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കും ഇഷ്ടം പോലെ കഴിക്കാവുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാ ഒരു ക്രഞ്ചി മോഡൽ അല്ലേ, നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ നാളെ ഞാൻ വീണ്ടും നല്ലൊരു വിഭവമായിട്ട് ഒരു ടിപ്പൊക്കെ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം. ഓക്കേ, ബൈ ബൈ.